എല്ലാവർക്കും മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ചർച്ച ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ സഞ്ചാരത്തിനിടയിൽ എന്ന യൂണിറ്റിലെ പ്രകൃതി പാഠം എന്ന പാഠമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല കാര്യങ്ങളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവയ്ക്ക് മറുപടി പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അപ്പോൾ ഇപ്പൊ ഞാനും നീയും രണ്ട് സ്ഥലത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതുന്ന, മകളായ ഇന്ദിരയ്ക്ക് എഴുതുന്നതാണ് ഈ കത്ത്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിന്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ്. ഇംഗ്ലണ്ട് ഒരു ചെറിയ തുരുത്ത് മാത്രമാണ്. ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു. എന്നാൽ അത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ ചരിത്രം കുറെയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും. അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല. അപ്പോൾ അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല. എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം സംഗതികൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം കാര്യങ്ങൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം കാര്യങ്ങൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം സംഗതികൾ, വളരെയധികം കാര്യങ്ങൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ
അല്ലെങ്കിൽ ലോകം മുഴുവൻ പരമാർത്ഥമായിട്ടും ലോകം മുഴുവൻ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലുതാകുമ്പോൾ നീ ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും. വലുതാകുമ്പോൾ നീ ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റി അതിൽ താമസിക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും. അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റേത് കഥയെക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും. അപ്പൊ അത് വലുതാകുമ്പോൾ നീ ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും. അപ്പൊ അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റേത് കഥയെക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും. ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല. അപ്പൊ ചരിത്രം അറിയുവാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല, പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്നും നേരിട്ട് പഠിക്കുകയാണ്. അപ്പൊ ചരിത്രത്തെ കുറിച്ച് അറിയാനുള്ള ശരിയായ വഴി എന്ന് പറഞ്ഞാല് എന്താണ്, ചരിത്രം അറിയാനുള്ള ശരിയായ വഴി അതിനെപ്പറ്റി വല്ലവരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയല്ല, പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുകയാണ്. അപ്പൊ പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്നും നേരിട്ട് പഠിക്കുകയാണ്. ശിലകളിൽ നിന്നും മലകളിൽ നിന്നും, ഇപ്പോ ശിലകളിൽ നിന്നും പാറകളിൽ നിന്നും അതുപോലെ മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ശിലകളിൽ നിന്നും മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഈ കല്ലുകളിൽ നിന്നും ശിലകളിൽ നിന്നും അതുപോലെ തന്നെ മലകളിൽ നിന്നും അല്ലെ, കുന്നുകളിൽ നിന്നും മലകളിൽ നിന്നും, അപ്പോ ശിലകളിൽ നിന്നും മലകളിൽ നിന്നും അല്ലേ, അപ്പോ വലിയ ശിലകളിൽ നിന്നും വലിയ പാറകളിൽ നിന്നും അതുപോലെ തന്നെ മലകളിൽ നിന്നും ഭൂമിയുടെ ആദിമ കഥ ആദ്യകാലത്തെ കഥ നീ വേഗത്തിൽ പഠിച്ചു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാ, അതെത്ര മനോഹരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. ഹാ, അതെത്ര മനോഹരമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. നിലത്തിലും മലഞ്ചരിവുകളിലും നീ കാണുന്ന ഓരോ കല്ലും പ്രകൃതി ഗ്രന്ഥത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കാൻ മതി. നിലത്തിലും അതുപോലെ തന്നെ മലഞ്ചരിവുകളിലും നീ കാണുന്ന ഓരോ കല്ലും ഈ പ്രകൃതി ഗ്രന്ഥത്തിലെ, അപ്പോ പ്രകൃതി പുസ്തകത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കുമെന്ന് അല്ലെ, അതിന്റെ ഓരോ ചെറിയ ഭാഗങ്ങളായിരിക്കുമെന്ന് അല്ലെ നീ കരുതണം. അപ്പോ നിലത്തിലും മലഞ്ചെരുവുകളിലും നീ കാണുന്ന ഓരോ കല്ലും ഈ പ്രകൃതി പുസ്തകത്തിലെ ഓരോ ചെറിയ ഏടുകളായിരിക്കാൻ മതി. അത് വായിക്കുവാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്നും ചില കാര്യങ്ങൾ സംഗതികൾ ഗ്രഹിക്കുവാനും സാധിച്ചേക്കും, നിനക്ക് മനസ്സിലാക്കുവാനും സാധിച്ചേക്കും. അപ്പോ അത് വായിക്കുവാൻ നിനക്കറിയാമെങ്കിൽ അതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചേക്കും, കഴിഞ്ഞേക്കും. ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമല ആദ്യമായി പഠിക്കണം. ഇപ്പൊ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ഇങ്ങനെ ഏത് ഭാഷയും വായിക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം. അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. അപ്പോ ഈ ഹിന്ദി, ഉറുദു, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള ഏത് ഭാഷയും വായിക്കാറാകണമെങ്കിൽ ആ ഭാഷയിലെ അക്ഷരമാല ആദ്യമായി പഠിക്കണം. ഏതൊരു ഭാഷയും വായിക്കാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഭാഷയിലെ അക്ഷരമാല അല്ലെ ആദ്യം അതിലെ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം, അക്ഷരമാല ആദ്യമായി പഠിക്കണം. അതുപോലെ തന്നെ കല്ലുകളും പാറകളുമാകുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് കല്ലുകളും പാറകളുമാകുന്ന പുസ്തകങ്ങളിൽ നിന്ന് പ്രകൃതി ചരിത്രം വായിക്കണമെങ്കിൽ പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രകൃതി ഭാഷയിലെ അക്ഷരമാല പഠിക്കണം. ഭാഷ അല്പാൽപം വായിക്കുവാൻ നിനക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അറിയാം. ഈ പ്രകൃതി ഭാഷ
കുറച്ച് കുറച്ചായി വായിക്കുവാൻ നിനക്കൊരു പക്ഷെ ഇപ്പോൾ തന്നെ അറിയാം. ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? അപ്പോ ആ ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻ കല്ല് സൂക്ഷിച്ചു നോക്കുമ്പോൾ, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് നിന്നോട് ചിലതെല്ലാം പറയുന്നില്ലേ? മുനയും മൂലയുമില്ലാതെ അത് ഉരുണ്ട് മിനുത്ത് മിന്നുന്ന കല്ലായി തീർന്നതെങ്ങനെ? മുനയും മൂലയുമില്ലാതെ അത് ഉരുണ്ട് മിനുത്ത് മിന്നുന്ന ആ കല്ലായി തീർന്നതെങ്ങനെ? ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിന്റെ ഓരോ കഷ്ണവും പരുപരുത്തതും മുനയും മൂലയുമുള്ളതുമായിരിക്കും. അപ്പോ ഒരു വലിയ കല്ല് ചെറു കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാൽ അതിന്റെ ഓരോ കഷ്ണവും പരുപരുത്തതും മുനയും മൂലയുമുള്ളതുമായിരിക്കും. അതൊരിക്കലും ഉരുണ്ട് മിനുത്ത കല്ലായിരിക്കില്ല. ഒരിക്കലും എങ്ങനെ ആയിരിക്കില്ല? ആ ഉരുണ്ട് മിനുത്ത കല്ലായിരിക്കില്ല. ആ കല്ല് ഇങ്ങനെ ഉരുണ്ട് മിനുത്ത് മിന്നുന്നതായി തീർന്നത് എങ്ങനെയാണ്? ആ കല്ല് ഇങ്ങനെ ഉരുണ്ട് മിനുത്ത് മിന്നുന്നതായി തീർന്നത് എങ്ങനെയാണ്? നോക്കിക്കാണുവാൻ കണ്ണും കേൾക്കുവാൻ ചെവിയും നിനക്കുണ്ടെങ്കിൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയും. അപ്പൊ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ആ കല്ല് അതിന്റെ കഥ നിന്നോട് പറയും. പണ്ട് പണ്ട് വളരെ കാലം മുമ്പ് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്നത് നിന്നോട് പറയും. അപ്പൊ പണ്ട് പണ്ട് വളരെ കാലം മുമ്പ് ഒരു വലിയ പാറയിൽ നിന്നോ ഒരു വലിയ കല്ലിൽ നിന്നോ പൊട്ടിച്ചെടുക്കപ്പെട്ട ചെറു കഷ്ണം പോലെ വളരെ മുനകളും മൂലകളുമുള്ള ഒരു കൽക്കഷ്ണമായിരുന്നു എന്ന് അത് നിന്നോട് പറയും. അത് ഏതോ മലഞ്ചെരിവിൽ കിടന്നിരുന്നതാവാം. അതേതോ ആ മലഞ്ചെരിവിൽ കിടന്നിരുന്നതാവാം. അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. അവിടെ മഴ പെയ്ത് ആ വെള്ളത്തിൽ അത് താഴ്വരയിലേക്ക് ഒലിച്ചു പോന്നു. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി. പിന്നെ ഒരു മലയരുവിയിലൂടെ ഒലിച്ചൊലിച്ച് ഒരു ചെറിയ നദിയിൽ ചാടി. ചെറിയ നദി അതിനെ ഒരു വലിയ നദിയിൽ എത്തിച്ചു. ചെറിയ നദി എന്ത് ചെയ്തു? അതിനെ ഒരു വലിയ നദിയിൽ എത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. ഈ കാലത്തെല്ലാം അത് ആ നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്തപ്പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്തപ്പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഈ കാലത്തെല്ലാം അല്ലേ ചെറിയ നദി എന്ത് ചെയ്തു? അതിനെ ഒരു വലിയ നദിയിലെത്തിച്ചു. ഈ കാലത്തെല്ലാം അത് നദിയുടെ അടിയിലൂടെ ഉരുളുകയായിരുന്നു. അങ്ങനെ അതിന്റെ മുനകൾ തേഞ്ഞു പോവുകയും പരുപരുത്തപ്പുറം മിനുസവും മിന്നിച്ചയും ഉള്ളതാവുകയും ചെയ്തു. ഇപ്രകാരമാണ് പരുപരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത്. അപ്പം ഇപ്രകാരമാണ് പരുപരുത്ത പാറക്കഷ്ണം നീ കാണുന്ന വിധത്തിലായത്. നദി എങ്ങനെയോ ഇട്ടേച്ചു പോയ കല്ലാണ് നീ കണ്ടത്. അപ്പൊ നദി എങ്ങനെയോ ആ ഇട്ടേച്ചു പോയ കല്ലാണ് നീ കണ്ടത്. നദിയിൽ തന്നെ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിൽ ഒരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽ മാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമായി തീരുകയും ചെയ്യുമായിരുന്നു. അപ്പോ നദി എങ്ങനെയോ ഇട്ടേച്ചു പോയ കല്ലാണ് നീ കണ്ടത്. നദിയിലൂടെ തന്നെ ആ ഒലിച്ചു പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത് ചെറുതായി ചെറുതായി ഒടുവിലൊരു മണൽത്തരിയായി തീരുകയും കടൽക്കരയിലെ സഹോദരങ്ങളോടൊത്ത് കൊച്ചുകുട്ടികൾ കളിക്കുവാനും മണൽ മാളിക പണിയുവാനും ഉപയോഗിക്കുന്ന മണൽപ്പുറമായി തീരുകയും ചെയ്യുമായിരുന്നു. ഒരു ചെറിയ കൽക്കഷ്ണത്തിന് ഇത്രയേറെ പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം സംഗതികൾ ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോൾ ഒരു ചെറിയ കൽക്കഷ്ണത്തിന്
ഇത്രയെല്ലാം പറയുവാൻ കഴിയുന്ന സ്ഥിതിക്ക് പാറകളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും നാം കാണുന്ന മറ്റനേകം വസ്തുക്കളിൽ നിന്നുമെല്ലാം നമുക്ക് എത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ജവഹർലാൽ നെഹ്റു. ഇപ്പൊ എല്ലാവരും പാഠപുസ്തകം നല്ലതുപോലെ വായിക്കുക. പേജ് നമ്പർ 76, 77 ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി നിങ്ങളാൽ കഴിയുന്നതും ഉത്തരം എഴുതി സൂക്ഷിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.